ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ അകറ്റു, ആരോഗ്യം സംരക്ഷിക്കൂ. TRSS വാട്ടർ ടാങ്ക്സ് ലീവ് ഓഫ് യുവർ ക്ലാസ്. ലാൽ സാറിന് അവിടെ ഇപ്പൊ 10 ബഹളമുണ്ടല്ലോ, അവിടെ പടക്കം പൊട്ടി വെടി പൊട്ടുന്നതുണ്ടല്ലോ. അദ്ദേഹം അവിടേക്ക് ആക്ഷൻ പറയുമ്പോ അദ്ദേഹം ക്യാരക്ടർ ആവും. കട്ട് പറയുമ്പോ ട്രെയിനിൽ നിന്ന് ഇറങ്ങി മോഹൻലാലായി അങ്ങ് പോകും. അഭിനയിക്കുകയാണോ നമുക്ക് തോന്നത്തില്ല. ആദ്യം ദൃശ്യമണ്ണ് ഷൂട്ട് ചെയ്തപ്പം എൻ്റെ വൈഫ് എന്നോട് വന്നിട്ട് ചോദിച്ചു, ലാലേട്ടന് താല്പര്യമില്ലേ സിനിമയിൽ അഭിനയിക്കാൻ? അവൻ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇനി എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് സംഭവം എക്സ്പീരിയൻസ് ആണ്. ദൃശ്യം 3 എന്നുള്ള സംഭവം അത് മനസ്സിലുണ്ടോ? അതിന്റെ സമയമാകുമ്പോൾ അത് നടക്കുമോ? ദൈവമായിട്ട് ഇടപെടണം. ഒരു ക്ലൈമാക്സ് ഐഡിയ കയ്യിലുണ്ടെന്നല്ലാതെ എനിക്കതിനെ കുറിച്ച് ഫെർദർ ഇതൊന്നും ഇല്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നു, ചിലപ്പോൾ കിട്ടിയാലോ. എന്ത് ത്രെഡ് കിട്ടിയാലായിരിക്കും ജിത്തു ചേട്ടൻ കോൺഫിഡൻസ് ആയിട്ട് സിനിമയിലേക്ക് ഇറങ്ങുന്നത്? ചില ഒരു ട്രാക്കൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ എന്റെ മുന്നിലൊരു വലിയ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അദ്ദേഹത്തിനെ പോലെ ഒരു ആർട്ടിസ്റ്റ് വന്നു നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവുന്നു. ദൃശ്യം ഫസ്റ്റിനകത്ത് വന്നപ്പം ഞാനുമായിട്ടൊരു നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുത്തു. കാരണം അദ്ദേഹത്തിന് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, അതിപ്പം ടെക്നീഷ്യൻ ആയാലും ആർട്ടിസ്റ്റ് ആയാലും അവരൊരു കംഫർട്ടബിൾ സോണിൽ ആക്കും. ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടനെ വെച്ച് ചിത്രം എടുക്കുമ്പോഴേക്കും ഫാൻസിനെ കൂടി അതിനകത്ത് ജോണ്ടർ ചെയ്തുകൊണ്ടാണോ ജിതു സാർ പടം ചെയ്യുന്നത്? ലാൽ സാറിന്റെ കള്ളുകൂടിയും വേഷം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു ദിവസം കഴിയുമ്പോൾ പുള്ളിയുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം വരികയാണ്. അതിനു മുമ്പ് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ അന്തം വിട്ട കുടി കുടിച്ചു. അന്നേരം പുള്ളിയുടെ ഒരു സ്വതസിദ്ധമായ എന്താ പറയുക കുസൃതികളും കാര്യങ്ങളും നമ്മളവിടെ വർക്കൗട്ട് ചെയ്തു. അത് എനിക്ക് പറഞ്ഞു തരാൻ, അത് വിഷ്വലിയാണ് അതിൻ്റെത്. ആ കുഴപ്പമില്ല മോനെ, ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് ലോജിക്ക് നോക്കുന്നയാളാണ്. പ്രത്യേകിച്ച് എൻ്റെ പടമാരും അദ്ദേഹം ഒത്തിരി തോന്നി. 12th മാനിലും ഇതേപോലെ ഉണ്ടായിരുന്നു. ഡബ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അല്ല മറ്റേത് അന്നേരം ഇങ്ങനെയാണ് അപ്പം ഞാൻ ഇല്ലതായിട്ട് അത് എങ്ങനെയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിൽ പോകുന്ന വഴിക്ക് പകുതി നിർത്തി. അതല്ല അന്ന് പറഞ്ഞു വീണ്ടും വന്ന് ചോദിച്ചു. ഞാൻ ഇല്ല അതിങ്ങനെയാണ്, അതിങ്ങനെ അതിന് മുമ്പ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ അങ്ങ് പോയി. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാൽ സാർ, ലാൽ സാറിനോടൊപ്പം ഹാട്രിക് ചിത്രത്തിലെത്തിക്കുമ്പോൾ ഈ ഒരു ചിത്രം 12th മാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റും കൂടിയാണ്. ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെ കൊടുക്കുമ്പോഴേക്കും ആദ്യം തന്നെ ജീതു സാറ് ലാൽ സാറ് ലൊക്കേഷനിലേക്ക് എത്തിയപ്പോൾ, ദൃശ്യത്തിൻ്റെ ലൊക്കേഷനിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കഥ അറിയാം, ജീതു സാറിൻ്റെ കഥ അറിയാം. ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു പിരിമുറുക്കം ഉണ്ടായിരുന്നോ, അതോ ജീതു സാറിന് അദ്ദേഹം കംഫർട്ടബിൾ ആക്കിയോ ഫസ്റ്റ്? അല്ല, ദൃശ്യത്തിലെപ്പോഴും അത് ലാലേട്ടൻ എപ്പോഴും എല്ലാവരുടെയും ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ടെക്നീഷ്യൻ്റെ അടുത്താണേലും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിനെ പോലെ ഒരു ആർട്ടിസ്റ്റ് വന്നു നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവുന്നു. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം ഫസ്റ്റ് ദൃശ്യം ഫസ്റ്റിനകത്ത് വന്നപ്പം ഇതേപോലെയായിരുന്നു. വന്നു എൻ്റെ കൂടെ നിന്നു. അടുത്ത ഒരു ഷോട്ട് കഴിഞ്ഞു, ഞാനത് പുള്ളി കാരോനി പോകുന്നോർത്ത് പോയില്ല. വീണ്ടും പുള്ളി അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ എന്നോട് വർത്താനമൊക്കെ പറഞ്ഞ് എന്നെ കൈ എന്താ പറയുക എന്നെ ഞാനുമായിട്ടൊരു നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുത്തു. കാരണം അദ്ദേഹത്തിന് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, അദ്ദേഹത്തിന് അറിയാം ഓരോരുത്തരും മാനസികാവസ്ഥയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് അറിഞ്ഞ് ചെയ്യുന്ന, ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാ നല്ല ആർട്ടിസ്റ്റും അവരുടെ കോ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസും നോക്കും, അത് അതിനെയും ഹെൽപ്പ് ചെയ്യും. കാരണം അവരുടെ അത് നന്നായിട്ട് പെർഫോം ചെയ്ത് ആ കോമ്പിനേഷൻ ഇത് വന്നാലേ അതിനൊരു സീന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പം അതും അദ്ദേഹം പ്രത്യേകം നോക്കുന്ന ഒരാളാണ്. അതിപ്പം ടെക്നീഷ്യനായാലും ആർട്ടിസ്റ്റ് ആയാലും അദ്ദേഹം അവരൊരു കംഫർട്ടബിൾ ഒരു ഒരു സോണിൽ ആക്കും, എന്നിട്ടാണ് അത് അങ്ങനെ അത് കൊണ്ടുപോകുള്ളൂ ഉള്ളി. ഓക്കെ, ഈ ദൃശ്യം 2 കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ട്വിസ്റ്റുകളോട് നമ്മളിപ്പം ഇവിടെ പടം തീരും എന്ന് പറഞ്ഞെടുത്താണ് ജിതു ചേട്ടൻ വീണ്ടും പടത്തിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ അതിരുന്നിട്ട് ആ ട്വിസ്റ്റുകളൊക്കെ ഇത് ആദ്യം പറഞ്ഞിരുന്നപ്പോൾ ലാൽ സാറിന് മൊത്തം കഥയും പറഞ്ഞിരുന്നോ? അവസാനം വരെ ലാൽ സാറിന് പിന്നെ അതെ എൻ്റെ അത് പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ അവിടുന്ന് കോട്ട് സീൻസ് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ഒരു നരേഷൻ ഞാൻ പറഞ്ഞു തരാട്ട്. അത് എനിക്ക് പറഞ്ഞു തരാൻ അത് വിഷ്വലിയാണ് അതിൻ്റേത്. ആ കുഴപ്പമില്ല മോനെ, ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഓക്കെ ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് ലോജിക്ക് നോക്കുന്നയാളാണ് അദ്ദേഹം. അല്ലാതെ ലോജിക്ക് പ്രത്യേകിച്ച് എൻ്റെ പടമാരും അദ്ദേഹത്തിന് തോന്നുന്നു ലോജിക്കിൽ അത് കണക്റ്റഡ് ആണല്ലോ. ഞാൻ പറഞ്ഞു അത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അത് വിഷ്വലി ഷൂട്ട് ചെയ്ത് കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി. 12th മാനിലും ഇതേപോലെ ഉണ്ടായിരുന്നു. ഡബ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അല്ല മറ്റേത് അന്നേരം ഇങ്ങനെയാണ് അപ്പം കാരണം വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഡബ് ചെയ്തത്. അപ്പോൾ കുറേ ഏരിയ അദ്ദേഹം വിട്ടുപോയിരുന്നു. അപ്പോൾ ഞാൻ ഇല്ലതായിട്ട് അത് എങ്ങനെയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിൽ പോകുന്ന വഴിക്ക് പകുതി എന്ന് നിർത്തി. അതല്ല അന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് ചോദിച്ചു. ഞാൻ ഇല്ല അതിങ്ങനെയാണ്, അതിങ്ങനെ അതിന് മുമ്പ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് പോയി. അപ്പം ഈ പറഞ്ഞ എന്താ പറയുക, നമ്മൾ ഞാനെൻ്റെ സിനിമയിലെ എല്ലാ മെയിൻ ആർട്ടിസ്റ്റിനും ആ സിനിമയുടെ ഫുൾ അതിനകത്ത് സസ്പെൻസ് ഉണ്ടല്ലോ, സസ്പെൻസ് ആയതും കൊടുക്കും. ദൃശ്യം 2 മാത്രം കുറേ പേർക്ക് ഞാൻ ക്ലൈമാക്സ് ഏരിയ ഉണ്ടല്ലോ അതില്ലാതെ വായിക്കാൻ കൊടുത്തു. ഈ പടവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അതുമായിട്ട് ഒരു കളക്ഷൻ ഇല്ലാത്ത വേറൊരു മിസ്റ്ററി ത്രില്ലർ വേറൊരു ഗണത്തിലുള്ള ഒരു പടമാണ് 12th മാനായിട്ട് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ലാൽ സാർ വരുമ്പോൾ പല ആർട്ടിസ്റ്റുകളൊക്കെ പറയാറുണ്ട് വരുമ്പോൾ കഥാപാത്രം തന്നിലേക്ക് കയറും എന്നുള്ളത്. ഇത് ഈ ലാൽ സാർ എങ്ങനെയായിരുന്നു 12th മാനിന്റെ ലൊക്കേഷനിൽ?
അത് എനിക്കൊന്ന് കഥാപാത്രം കയറുക എന്നൊക്കെ പറഞ്ഞാൽ ലാൽ സാറിൻ്റെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലർക്ക് ആ സെറ്റിലൂടെ ഭയങ്കര സൈലൻ്റായിട്ട് നിന്ന് ഐ ലെവലിൽ ആരും വരാൻ പാടില്ല, അവരെ ഡിസ്റ്റർബ് ചെയ്യും, അങ്ങനെ അത് ഓരോരുത്തരുടെ രീതിയാണ്. ചിലർക്ക് അതൊന്നും ലാൽ സാറിന് അവിടെ ഇപ്പോൾ 10 ബഹളമുണ്ടെങ്കിലും അവിടെ പടക്കം പൊട്ടി വെടി പൊട്ടണതുണ്ടെങ്കിലും അദ്ദേഹം അവിടേക്ക് ആക്ഷൻ പറയുമ്പോൾ അദ്ദേഹം ക്യാരക്ടറാവും, കട്ട് പറയുമ്പോൾ അതേപോലെ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങി മോഹൻലാലായി അങ്ങ് പോകും. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ വലിയ ആപ്പാടെ വലിയ ലെങ്തി ഡയലോഗ് ഉണ്ട് ഒന്ന് മാറി നിന്നിട്ട് ഒന്ന് വായിച്ച് ഒന്ന് റിഹേഴ്സ് ചെയ്ത് നോക്കുന്ന മാത്രം കണ്ടിട്ടുണ്ട്, അല്ലാതെ ദൃശ്യത്തിന്. അതല്ലാതെ ഇന്ന് ചുമ്മാ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആക്ഷൻ നേരെ ഡയലോഗ് കാര്യങ്ങൾ അതിന് നേരെ അടുത്ത ജോക്ക് വിളിച്ചങ്ങ് വരുന്നതാണ്. അഭിനയിക്കുകയാണോ നമുക്ക് തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ദൃശ്യമണ്ണ് ഷൂട്ട് ചെയ്തപ്പം ഞങ്ങൾക്ക് അതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ദൃശ്യമണ്ണ് ഷൂട്ട് ചെയ്തപ്പം എൻ്റെ വൈഫ് എന്നോട് വന്നിട്ട് ചോദിച്ചു, ഷൂട്ട് തുടങ്ങി 3 ദിവസം കഴിഞ്ഞാൽ അല്ലെ താല്പര്യമില്ലേ സിനിമയിൽ അഭിനയിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേ മനസ്സിലായത് സംഭവം ആ ക്യാരക്ടറിന് നമ്മൾ ഓർഡറിലൊന്നും അല്ല ഷൂട്ട് ചെയ്യുന്നത്, ആ ക്യാരക്ടറിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ അദ്ദേഹം കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് അത് മനസ്സിലായോ? ഓക്കെ, ഈ 12th മാനിൽ ഒരു പല പല സ്ഥലങ്ങളിലെ ലാൽ സാറിന്റെ പല പല ഭാവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ കാണിക്കുന്ന ഈ ഒരു ഇത് എന്ന് പറയുന്നത് ഇത് ലാൽ സാറിന്റെ ഭാഗത്ത് നല്ലതാണ്. അതെ, അത് അതിന്റെ ഡയലോഗ് തൊട്ടുമുള്ള ഡയലോഗ് അതെ. ശരിക്കും അവനിങ്ങനെ നോക്കി കഴിയുമ്പോ ലാൽ സാറ് തിരിഞ്ഞങ്ങ് നോക്കി കഴിയുമ്പോൾ പുള്ളി ഇങ്ങനെ ചമ്മി നിൽക്കുന്നിടത്ത് അത്രേ ഉള്ളൂ സീനിൽ. അപ്പം ലാൽ സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു ഡയലോഗ് കൂടെ ഇട്ടാലോ, അങ്ങനെ മോണമുണ്ട് വീണ വായിക്കുന്നടാ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞു. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ലാൽ സാർ ഈ ഒരു കൊപ്ര ഇതൂടെ കാണിച്ചു. ഇത് കഴിഞ്ഞ് കുഴപ്പമില്ല, ഞാൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനത് എനിക്കും ഇഷ്ടപ്പെട്ടു. ഈ ഇടയ്ക്ക് ബിഗ് ബോസ് സീസൺ 4 ലാൽ സാറിനൊപ്പം ജിതു സാറും പോയപ്പോഴേക്കും അവിടെ വെച്ച് ഇങ്ങനെ ഒരു ചർച്ച പോലും ഇങ്ങനെ നടന്നൊരു സംഭവത്തിനകത്ത് ഞാനും പ്രതീക്ഷിക്കുന്നു അദ്ദേഹം പറഞ്ഞതാണ് ദൃശ്യം 3 എന്നുള്ള സംഭവം. അത് മനസ്സിലുണ്ടോ? അതിൻ്റെ സമയമാകുമ്പോൾ അത് നടക്കുമോ? ദൈവമായിട്ട് ഇടപെടണം. 2 ഇടപെട്ടു, ദൈവം അതുപോലെ ഇടപെട്ടാൽ ഒരു ക്ലൈമാക്സ് ഐഡിയ കയ്യിലുണ്ടെന്നല്ലാതെ എനിക്കതിനെക്കുറിച്ച് ഫെർദർ ഇതൊന്നും ഇല്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നുണ്ട്, ആലോചിക്കാതിരിക്കുന്നില്ല. കാരണം ഫസ്റ്റ് കഴിഞ്ഞപ്പം ഇനി ഇല്ല തീർന്നു എന്ന് ഓർത്തിരുന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആലോചിച്ചപ്പം ഒരു സെക്കൻഡ് കിട്ടി. ഓക്കെ, അപ്പം ചിലപ്പോൾ കിട്ടിയാലോ. ജിത്തുചേട്ടൻ എന്ത് കിട്ടിയിട്ട് ഇപ്പം ക്ലൈമാക്സ് കയ്യിലുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ആ എന്ത് ത്രെഡ് കിട്ടിയാലായിരിക്കും ജിത്തുചേട്ടൻ കോൺഫിഡൻസ് ആയിട്ട് സിനിമയിലേക്ക് ഇറങ്ങുന്നത്, അങ്ങനെ ചെയ്യാന്ന് ഉറപ്പ് പറയുന്നത്? അതൊരു രഹസ്യമാണ്. സെക്കൻഡ് പാർട്ടിനും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ആ കഥയുടെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ഉണ്ട്, അതില്ലെങ്കിൽ കഥാപാത്രത്തിനൊരു പൂർണ്ണതയില്ല. ഓക്കെ, അപ്പം അത് കിട്ടിയാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കും, ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള തോട്ട്സ് എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, മറ്റേതിന് കുറച്ചുകൂടെ ഈസിയായിരുന്നു, ബോഡി കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ട് ഒത്തിരി ഘടകങ്ങളുണ്ട്, പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നു, ആ ഫാമിലിയുടെ അവസ്ഥ ഇതൊക്കെയുണ്ട്. ഇവിടെ ആ സിനിമ വേറൊരു തരത്തിലാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഇതിനെ വീണ്ടും പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ അതിന് ചിലൊരു ട്രാക്കൊക്കെ മനസ്സിലുണ്ട്, പക്ഷേ എൻ്റെ മുന്നിലൊരു വലിയ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, ആ ഏരിയയ്ക്ക് ഒന്ന് ഓപ്പണപ്പായി കിട്ടിയാൽ അവിടെ നിന്ന് ചിലപ്പോൾ ഞാൻ ആലോചിക്കും. ഓക്കെ, അത് ദൈവാനുഗ്രഹം പോലെ ഇരിക്കും. ഈ 12th മാൻ ഇപ്പോൾ റിലീസായി കഴിഞ്ഞ് റാമിൻ്റെ കാര്യങ്ങൾ മൊത്തം ഇപ്പം അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നു, ഷൂട്ടിംഗ് പുനരാരംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. ഞാനിപ്പോൾ ലൊക്കേഷൻ കാണാൻ പോകുന്നേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ജൂലൈയിലൊക്കെ തുടങ്ങാനാണ് പ്ലാൻ. ഓക്കെ, കുറച്ച് പണിയുണ്ട്. എപ്പോഴായിരിക്കും അതിൻ്റെ ഒരു റിലീസ് ഉദ്ദേശിക്കുന്നത് റാമിൻ്റെ? അതൊന്നും തീരുമാനിക്കാറില്ല, ഇത് എപ്പോഴാണ് ഷൂട്ട് തുടങ്ങണേന്നുള്ളത് അതാണ്, ജൂലൈയിലാണ്. കാരണം ഇത് എബ്രോഡ് ലൊക്കേഷൻ ആയതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അതും കിട്ടിയിട്ടില്ല. 3-4 രാജ്യങ്ങൾ പോയി നോക്കി ലൊക്കേഷനെ കണ്ടിട്ട് ഇത് എവിടെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് സമയക്കുറവുണ്ട്, പക്ഷെ നമ്മൾ ആഞ്ഞു പിടിക്കുക. തിയേറ്റർ തന്നെ ആയിരിക്കുമോ റാം എത്തുന്നത്? ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. ഓക്കെ, അത് തിയേറ്റർ കണ്ടാലേ അതുള്ളൂ, ഒരു വലിയ ക്യാൻവാസിലുള്ള ഒരു പടം. ഓക്കെ, ഈ പലപ്പോഴും പറയുന്നൊരു സംഭവമാണ് ഇപ്പം RRR അതുപോലെ തന്നെ KGF ഇങ്ങനെയുള്ള ബ്രഹ്മാണ്ട ചിത്രങ്ങൾ മലയാള സിനിമയിൽ വരുന്നില്ല എന്നുള്ളത്. ജിത്തുചേട്ടൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള വലിയൊരു പ്രോജക്റ്റും കാര്യങ്ങളും ഒക്കെ ജിത്തുചേട്ടൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണ് മലയാള സിനിമയിൽ അങ്ങനെ സംഭവിക്കാത്തത്? അല്ല, വലിയ പ്രോജക്റ്റുകളുണ്ട്. ഇപ്പം RRR പോലെ അല്ലെങ്കിൽ KGF പോലെയുള്ള പടങ്ങൾ എൻ്റെ മനസ്സിലില്ല, കാരണം ഞാൻ ചെയ്യുന്ന ആ കൈൻഡ് ഓഫ് സിനിമയല്ല അത്. ഓരോരുത്തർക്കും ഓരോ കൈൻഡ് ഓഫ് സിനിമകളുണ്ടല്ലോ. പക്ഷെ ഞാൻ ചെയ്യുന്ന കൈൻഡ് ഓഫ് സിനിമയിൽ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ നമ്മുടെ ഐഡിയാസൊക്കെ മനസ്സിലുണ്ട്. ഓക്കെ, ഇത് എപ്പോൾ എങ്ങനെ നടക്കുമോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ KGF വന്നപ്പം മലയാളത്തിനേക്കാൾ വളരെ ചെറിയ ഇൻഡസ്ട്രി ആയ കർണാടകയെ ഇത്രയും വലിയ പടം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് മലയാളത്തിനും ആയിക്കൂടാ? അപ്പം മലയാളത്തിനും സാധ്യതകളുണ്ട് ഇനി. കാരണം ഒന്നാമത് മലയാളത്തിനെ ഇപ്പം പതുക്കെ ഒരു വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് കിട്ടിത്തുടങ്ങി മലയാള സിനിമയ്ക്ക്.
ബോളിവുഡിൽ നിന്നൊക്കെ നോക്കുന്നുണ്ട് നല്ല കണ്ടന്റിന് വേണ്ടി. അപ്പം വ്യൂവേഴ്സ് കൂടുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ് ആക്ച്വലി. അപ്പം അതുകൊണ്ട് നാളെ സംഭവിച്ചു കൂടാകില്ല. ഹോട്ട്സ്റ്റാറിൽ റിലീസായ ചിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ പ്രേക്ഷകർ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുത്തു. ഇപ്പം ലാൽസാറിന്റെ ഫാൻസ് ആയിരുന്നാലും അവർക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ജിത്തു ചേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടനെ വെച്ച് ചിത്രം എടുക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ എല്ലാവരും ഫാൻസിനെ കൂടി അല്ലെങ്കിൽ ലാൽസാറിനെ ഇഷ്ടപ്പെടുന്നവരെ കൂടി അതിനകത്ത് ജോണർ ചെയ്തുകൊണ്ടാണോ ജിത്തു സാർ പടം ചെയ്യുന്നത്? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ആ ക്യാരക്ടറിന് ചെയ്യേണ്ടതെന്നാണ് അത് ചെയ്യും. ആ അല്ലാതെ ഇപ്പം ഇവിടെ ഇങ്ങനെ രീതിയിൽ ലാൽ സാറിനെ കൊണ്ട് അഭിനയിപ്പിച്ചാൽ എന്താ പറയുക, ഫാൻസിനും ലാലേട്ടനും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാകും എന്നത് അല്ല അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. ഇവിടെ ഇയാളൊരു മദ്യപാനിയായി വന്ന് ഇയാളുടെ ഇടയിൽ ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഇവരുമായിട്ടൊരു ഒരു പിന്നെ ക്യാരക്ടറൈസേഷൻ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കള്ളുകൂടി എന്ന് വെച്ചപ്പം നമ്മളത് ആ രീതിയിൽ അങ്ങനെ സീൻസ് കൺസീവ് എഴുതി അങ്ങനെ എഴുതിയപ്പം ലാൽ സാറിൻ്റെ കള്ളുകൂടിയൻ വേഷം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇതൊരു ഒരു ആൽക്കഹോളിക്കൊന്നുമല്ല. പുള്ളി രണ്ടു ദിവസം ഒരു ദിവസം കഴിയുമ്പോൾ പുള്ളിയുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം വരുവാണ്. അതിനു മുമ്പ് അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ അന്തം വിട്ട കുടി പുള്ളി കുടിച്ചു. അന്നേരം പുള്ളിയുടെ ഒരു സ്വതസിദ്ധമായ എന്താ പറയുക കുസൃതികളും കാര്യങ്ങളും നമ്മളവിടെ വർക്കൗട്ട് ചെയ്തു. അത്രയുള്ളൂ. ഈ ലാൽ സാർ അഭിനയിക്കാൻ വേണ്ടി വരുമ്പം സാർ ഇപ്പം ദൃശ്യത്തിൽ ഒരു വേറൊരു ടൈപ്പ് കഥാപാത്രം, ഇതിൽ വേറൊരു ടൈപ്പ് കഥാപാത്രം, പക്ഷെ ഇതിൽ രണ്ടിലായിരുന്നാലും ഇതിൽ വരുമ്പോഴായിരുന്നാലും ഒരു അനാസായത അഭിനയത്തിൽ തന്നെ അദ്ദേഹം കാണിച്ചു വെക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ആ കഥാപാത്രമായിട്ട് മാറുന്ന സാർ എപ്പോഴും അത് ഫ്രെയിമിൽ കാണുമ്പം ടേക്കുകൾ കൂടുതൽ വേണ്ടി വന്നിട്ടുണ്ടോ അത് ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആയിരിക്കോ? ഒന്നോ രണ്ടോ ടേക്കിലൊക്കെ ഒന്നും കൂടുതൽ പോകാറില്ല, അല്ലെങ്കിൽ മൂന്നോ നാലോ, വളരെ റയറായിട്ട്. ഞാനെപ്പോഴും അതിപ്പോൾ ലാലേട്ടൻ്റെ മാത്രമല്ല, ഒരുമാതിരി അത്യാവശ്യം അഭിനയിക്കാൻ അറിയാവുന്ന ാണെങ്കിൽ ഞാൻ ഒന്നോ രണ്ടോ ടേക്കിലൊക്കെ തന്നെ ഈ കണ്ണച്ചനെ കൂടുതൽ കൂടുതൽ പോകുമ്പോൾ ഇവർ കോൺഷ്യസ് ആകാറുണ്ട്. അത് ഓരോരുത്തരുടെ രീതിയാണ്. പിന്നെ അല്ലാതെ പോയിട്ടുള്ള കേസുകളും ഉണ്ട്, 20-ഉം 18-ഉം വരെ പോയിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ട്. അത് അത്ര പർട്ടിക്കുലർ ആയിട്ടുള്ള ഇതോ അല്ലെങ്കിൽ അത്രയ്ക്ക് പുതുമുഖമായിട്ടുള്ളവരോ ഇതാണ്. അല്ലാത്തവരാണ് പെട്ടെന്ന് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇതിൽ തന്നെ വരുന്ന ഒരു നാച്ചുറൽ റിയാക്ഷൻ ഉണ്ട്. അത് ഞാൻ സാധാരണ അതായി എടുക്കാറ്. പിന്നെ ചില നമുക്ക് അവിടെ ഒരു ഇമ്പ്രവൈസ് ചെയ്തിട്ട് അതല്ല അങ്ങനെയല്ല നമുക്ക് ഇങ്ങനെ വേണമെന്ന് അതിനെന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് അനിവാര്യമാണെങ്കിൽ നമ്മൾ മാറ്റി എടുക്കും. ഓക്കെ. അപ്പം ഹോട്ട്സ്റ്റാറിൽ ഇപ്പം തന്നെ ഒരുപാട് പേര് 24 മണിക്കൂർ കൊണ്ട് തന്നെ പടം ഒരുപാട് പേര് കണ്ടു. അതിലിപ്പം വിളിച്ച് പറഞ്ഞതിൽ മറക്കാനാവാത്ത അനുഭവമായിട്ട് മനസ്സിൽ തട്ടിയത് ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം കഴിഞ്ഞതില്ല മെസ്സേജുകളാണ് കൂടുതലും അയച്ചത്. അതെല്ലാം വിളിച്ച് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, കാരണം എല്ലാവരും മെസ്സേജ് അയച്ചത്. കാരണം ഞാനും തിരക്കാന്നറിയാം. അങ്ങനെ മറക്കാനാവാത്ത എല്ലാവരും ഭയങ്കര നന്നായിട്ടുണ്ട്, ഗംഭീരമായിരിക്കുന്നു, അത് ചെയ്തു, നല്ല പടം, അങ്ങനെ അതൊക്കെ ഉള്ളൂ. ഈ മൊബൈൽ ഫോൺ കാരണം കുടുംബം തകർന്ന പലരും പല ഇതിലും ഉണ്ട്. പക്ഷേ ഈ ഒരു ഗെയിം കാരണം കളിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സൗഹൃദങ്ങളും പലതും തകരുന്ന ഒരു ഇതുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഒരു OTT പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഇത് കുടുംബസമേതം കാണണോ അത് ഒറ്റയ്ക്കിരുന്ന് കാണണോ, എന്താണ് ജീവിച്ചേട്ടൻ്റെ അഭിപ്രായം? ഒറ്റയ്ക്ക് ആണെ കാണാൻ കുടുംബം അല്ല, കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റിയല്ലാത്ത സിനിമയൊന്നും അല്ല. പക്ഷേ കുടുംബസമേതം കാണുമ്പോൾ ഇതിനകത്ത് ഒരു രസമുണ്ട്. പക്ഷേ അപ്പൊ എന്നു വെച്ച് കഴിഞ്ഞാല് ശരിക്കും കുടുംബസമേതം കാണേണ്ട സിനിമയാണ്. കാരണം ഇതിനകത്തൊരു ഒത്തിരി രസകരമായ ആ ഗെയിം കളിക്കുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ സംഭവാസങ്ങളുണ്ട്. പക്ഷെ അതിന് വേറെ ചില പ്രശ്നങ്ങളും അതിനകത്തൊരു ഹിഡൻ മെസ്സേജും ഉണ്ടെന്ന് വേണേൽ പറയാം. ചിന്തിച്ചെടുക്കുന്നവർക്ക് ഓക്കെ ഇങ്ങനെയൊക്കെയാണ്, അത് നമ്മൾ ഇങ്ങനെയൊക്കെ ആവാൻ പാടില്ല എന്നൊക്കെ വേണമെങ്കിൽ എടുക്കാം. അതിനപ്പുറത്തേക്ക് ഇതൊരു എന്റർടൈനർ തന്നെയാണ്. ഇത് കുടുംബ സംവാദമായിട്ട് സുഖമായിട്ട് കാണാം. രാത്രി കുട്ടികൾ ഇരുന്നിട്ട് അച്ഛൻ അമ്മയെ എല്ലാവരും ഫോൺ വെച്ചിട്ട് നമുക്കിനി അരമണിക്കൂർ 12th ബാൻ ഗെയിം കളിക്കാന്ന് പറഞ്ഞാല് അത് അച്ഛനും അമ്മയെ തീരുമാനിക്കുന്നത് കളിക്കണ വേണ്ടത്. എന്തായാലും വളരെ എന്താ പറയാ വേറൊരു ത്രെഡിലൂടെ ഒരു ഗെയിം തന്നെ കൊടുത്തുകൊണ്ട് ജിത്തുചേട്ടന്റെ അടുത്ത പടവും ഹിറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും കാണാത്ത പ്രേക്ഷകരോട് പറയാനുള്ളത് ബേസിക്കലി അതൊരു ക്ലീൻ എന്റർടൈനർ ആണ്. നിങ്ങൾ സിനിമ കാണുക, പക്ഷെ ഒരു ദൃശ്യം സിനിമ മനസ്സിൽ കരുതി വരരുത്. കാരണം ദൃശ്യം പോലത്തെ ഒരു സിനിമയല്ല ഇത്, ടോട്ടലി വേറൊരു ടൈപ്പ് ഓഫ് സിനിമയാണ്. ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ വന്നിട്ടില്ലാത്തൊരു ഒരു ടൈപ്പ് സിനിമയാണ് ഇത്. പക്ഷേ അതിൻ്റെ ജോണർ പുതുമയൊന്നുമില്ല, സസ്പെൻസ് ഒരു മിസ്റ്ററി സിനിമയാണ്. പക്ഷേ അത് കഥ പറഞ്ഞിരിക്കുന്ന രീതിയും അതിൻ്റെ ഒരു പശ്ചാത്തലവും അവിടുത്തെ സംഭവാസങ്ങളൊക്കെ കുറച്ച് പുതുമയുണ്ട്. അതാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അത് കുടുംബമായിട്ട് ഇരുന്ന് കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക. അതിൻ്റെ ക്രിറ്റിസിസംസ് ഒക്കെ പറ്റുന്ന രീതിയിൽ എന്നെ അറിയിക്കുക. ഓക്കെ.
താങ്ക് യു സർ. ഈ കോവിഡ് കാലത്ത് രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ടി ആർ എസ് എസ് വാട്ടർ ടാങ്ക്സ് ലീവ് അപ് യുവർ ക്ലാസ്.